ഒരു നിർണായക തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള KPCC യോഗം ഇന്ന് ചേരുകയാണ്. KPCCയിൽ പല പൊട്ടിത്തെറികൾക്കും കാരണമാകുന്ന യോഗമാണ് ഇന്ന് നടക്കുന്നതെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് KPCC പുനഃസംഘടന വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ ഇന്ന് ചേരുന്ന KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ പ്രസിഡന്റ് കെ സുധാകരൻ തയ്യാറായിട്ടുണ്ട്. അതായത് നിർജ്ജീവമായ ചില KPCC ഭാരവാഹികളെയും DCC പ്രസിഡന്റുമാരെയും നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ സ്ഫോടനാത്മകമായ വിവരങ്ങളോടുകൂടി തന്നെയാകാം കെ സുധാകരൻ ഇന്ന് KPCCയുടെ യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. സുധാകരനെ മാറ്റാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന VD സതീശനും കൂട്ടരും ഏകപക്ഷീയമായ പുനഃസംഘടന അനുവദിക്കാനും തയ്യാറല്ല. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സുധാകരൻ നടത്തിയ പ്രസ്താവനയും നിലപാടുകളും ഹൈക്കമാൻഡിനെയും ചൊലിപ്പിച്ചിരുന്നു എന്നതും ഇവർക്ക് ഗുണം ചെയ്യും. KPCC പ്രസിഡന്റിനെ ചുമതല കൈമാറാൻ വൈകിയതോടെ കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന ഭീഷണി സുധാകരൻ ഉയർത്തിയിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ കെ സുധാകരനെ കണ്ണൂരിലെ MP സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നതിലൂടെ MP സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു രൂപരേഖ തയ്യാറാക്കിയ ശേഷമാണ് BD സതീശൻ, MM ഹസൻ ഉൾപ്പെടുന്ന എതിർചേരി അഥവാ KC വേണുഗോപാലിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് പോകുന്ന ഈ വിഭാഗം കെ സുധാകരനെതിരെ പുതിയ ഒരു അടവ് നയം പയറ്റിയത്. അതായത് കണ്ണൂരിൽ ഒരു MP ആകി അല്ലെങ്കിൽ MP സ്ഥാനാർത്ഥിയായി മാറ്റുന്നതിലൂടെ വലിയ തോതിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് തങ്ങളുടെ ചേരിയിലുള്ള ആളുകളെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ കാരണം. MM ഹസനെ താൽക്കാലികമായി KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനം ഏൽപ്പിച്ച് മടങ്ങിയ സുധാകരൻ കണ്ണൂരിൽ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ മത്സരത്തിന് ശേഷം തിരികെ വന്നപ്പോൾ ആ സ്ഥാനം വിട്ടുകൊടുക്കാതിരിക്കാൻ ഇവർ കിണഞ്ഞ് ശ്രമിച്ചിരുന്നു. VD സതീശനും MM ഹസനും അടക്കമുള്ളവർ വലിയ തോതിലുള്ള ശ്രമം നടത്തിയെന്നാണ് കരുതുന്നത്. ഇത് ഹൈക്കമാൻഡിനെയും വലിയ തോതിൽ ഇവർക്ക് അനുകൂലമാക്കി നിലനിർത്താൻ സാധിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് തന്നെ കൃത്യമായി കിട്ടണമെന്നുള്ള നിലപാടും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് MP നിൽക്കുന്ന കെ സുധാകരന് തുടരാൻ കഴിയില്ല എന്നുള്ള ചില തിരിച്ചറിവുകളാണ് അല്ലെങ്കിൽ ചില ബോധോദയങ്ങളാണ് ഇവരെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് VD സതീശനെയും MM ഹസനെയും അടക്കം അംഗീകരിച്ചു പോകുന്ന അല്ലെങ്കിൽ അവരുടെ നോമിനികളായി പ്രവർത്തിക്കുന്ന ചില KPCC അംഗങ്ങളെയും DCC പ്രസിഡന്റുമാരെയും കൃത്യമായിട്ട് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുമ്പോൾ സുധാകരനെ അംഗീകരിക്കുന്ന ഐ വിഭാഗക്കാരായ ആളുകളെ ഈ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും വലിയ തോതിൽ നടക്കുന്നുണ്ട്. കെ സുധാകരൻ ഗ്രൂപ്പിസം അവസാനിപ്പിച്ചു എന്നുള്ള തരത്തിൽ പ്രസ്താവനകൾ നടത്തി മുന്നോട്ട് നീങ്ങുമ്പോഴും പലതരത്തിലുള്ള ഗ്രൂപ്പിസവും ഇവിടെ കലങ്കുശമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഗ്രൂപ്പിസമാണ് തൃശ്ശൂരിലും ശശി തരൂരിൻ്റെ മണ്ഡലത്തിലും അടക്കം നമ്മൾ കണ്ടത്. ഇവിടെയെല്ലാം വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണമായത് ഈ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലിൻ്റെയും കാരണമാണ്. കോൺഗ്രസ് ഏകസ്വരത്തിൽ കൃത്യമായി ഒരു പക്ഷത്ത് തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതിലും വലിയ ഭൂരിപക്ഷങ്ങളോടെയുള്ള വലിയ വിജയങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ തൃശ്ശൂർ, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള വോട്ടുമറിക്കൽ BJPയിലേക്ക് നടന്നു എന്നുള്ള പുതിയ പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വീണ്ടും ഇവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ കലങ്കുശമാകുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗം ഇതുകൊണ്ട് തന്നെ നിർണായകമാണ്. വോട്ട് ചോർച്ചയുടെ പേരിൽ സതീശൻ്റെ അടുപ്പക്കാരായ പാലോട് രവിയെ കൂടാതെ ആലപ്പുഴ, വയനാട് DCC പ്രസിഡന്റുമാരെ മാറ്റാനും ശബരിനാഥ് ഉൾപ്പെടെ നേതാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനുമാണ് സുധാകരൻ ശ്രമിക്കുന്നത്. പാലോട് രവി സതീശനോടും ആലപ്പുഴയിലെ ബാബു പ്രസാദ് ചെരിത്തലയോടും കൂറുള്ളവരാണ്. ബോംബ് പൊട്ടി വൃദ്ധനല്ലേ ചെറുപ്പക്കാരനല്ലോ മരിച്ചതെന്ന കെ സുധാകരൻ്റെ കണ്ണൂരിലെ വിവാദ പരാമർശവും ചർച്ചയാകും. അതായത് കണ്ണൂരിൽ നടക്കുന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിനം പ്രതി അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ചേരാത്ത അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് ഉതകാത്ത രീതിയിൽ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചും കുടിൽ വ്യവസായം പോലെ പല പാർട്ടി കോളനികളിലും പാർട്ടി കേന്ദ്രങ്ങളിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും ബോംബ് നിർമ്മാണം മുന്നോട്ട് പോകുന്നു. അത് BJPക്കാരും CPMും എല്ലാം നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും വലിയ തോതിലുള്ള ബോംബ് സ്ഫോടനങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇത്തരം ചില ഗൂഢശക്തികളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്.
പാർട്ടി ബന്ധമുള്ളവരാകണമെന്നില്ല ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് നിന്ന് ഇവിടെ നിന്ന് പോവുകയും ചെയ്തവരാണ് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. പല ഘട്ടത്തിലും ഇവർ നടത്തുന്ന പല നീക്കങ്ങളും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ശക്തമായ രീതിയിലാണ് കെ സുധാകരൻ വളരെ മോശമായ രീതിയിലാണ് ഇന്നലെ പ്രതികരിക്കുകയും മറ്റും ചെയ്തത്. ഇതെല്ലാം ഇന്നത്തെ കെ പി സി സി എക്സിക്യൂട്ടീവിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കെ പി സുധാകരൻ്റെ വായിൽ നിന്നും വന്ന പല വാക്കുകളും ഹൈക്കമാൻഡിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരുന്നു, അവരുടെ അതൃപ്തിക്ക് തന്നെ കാരണമാക്കിയിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായതും എക്സിക്യൂട്ടീവിലും വൈകിട്ട് ചേർന്ന യു ഡി എഫ് യോഗത്തിലും ചർച്ചയാകും. രാഹുലിൻ്റെ അടുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലും യൂത്ത് കോൺഗ്രസ് യോഗങ്ങളിലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം വരുന്നതിന് മുൻപ് നടത്തിയ പ്രഖ്യാപനം നേതൃത്വത്തോടുള്ള വെല്ലുവിളിയായെന്നാണ് രാഹുൽ വിരുദ്ധ പക്ഷത്തുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വാദം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ടും രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനായി അല്ലെങ്കിൽ ഷാഫിക്ക് പകരക്കാരനായി ഇവിടേക്ക് അല്ലെ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ പാലക്കാടേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടം മുതലേ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ഇതിനെതിരെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി കെ സുധാകരൻ രംഗത്ത് വന്നതും ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ വിരുദ്ധ പക്ഷത്തുള്ളവർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ രാഹുലിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയാണ് ഇപ്പോഴുള്ള പുതിയ മാനങ്ങൾ തേടിയുള്ള യാത്ര രാഹുൽ മാങ്കൂട്ടവും ആരംഭിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും കെ പി സി സി യോഗം ഇന്ന് വലിയ ഒരു വിസ്ഫോടനത്തിന് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.